ഇദ്ദേഹത്തിന്റെ കാറിന്റെ വേഗത 100 കിലോമീറ്റർ വേഗത ഉണ്ടെന്ന് വെച്ചോ മനസ്സിലെ 100 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര കിലോമീറ്റർ വേഗം 100 അപ്പോൾ 100 കിലോമീറ്റർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സൈഡിലുള്ള ഒന്നും കാണാൻ പറ്റില്ല 18 ഡിഗ്രി ആംഗിളിന് അകത്തുള്ളതേ മാത്രമേ കാണാൻ പറ്റൂ ഈ ഫ്രണ്ടിലെ 18 ഡിഗ്രി ആംഗിളിൽ എത്ര ഉണ്ടോ അതേ കണ്ണിൽ പിടിക്കൂ ഇനി അങ്ങനെ ഓടിക്കുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് ഒരു ടിപ്പർ ലോറിയിലോ ഒരു മതിലിലോ എന്നാലും ഒരു ഇടി കിട്ടി കഴിഞ്ഞാൽ अब इन सिचन इडी कॉट फस्ट सैकंडी संभव श्रद्धि अब क्रिकेट कर्ड अंपयर नोकन वे क्या हाई स्पीड रेसोल्यूशन अब आ क्या वो शूट ई हिट किटी कस्ट हिट कहते इद्हति का वेद ई नूट पे नूरे एण्ड कुछ അടുത്ത സെക്കൻഡുകൾ കുറഞ്ഞു കുറഞ്ഞു കാരണം കാറിന്റെ വേഗത അത്രയും വേഗതയിൽ പോകുന്നത് ഹിറ്റാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ടെമ്പർ സോൺ നിങ്ങൾ ഈ കാണുന്ന ഫ്രണ്ടിലെ ടെമ്പർ സോണിന്റെ ആ ഏരിയ ഇങ്ങനെ ഇടിച്ചിടിച്ച് അകത്തേക്ക് കയറി ഇവിടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഇദ്ദേഹത്തിന്റെ വേഗത 120 ആണ് കാറിന്റെ വേഗത 120 ആണെങ്കിൽ ശരിയല്ലേ ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന അതിനകത്തിരിക്കുന്ന എല്ലാത്തിനും ഒരേ വേഗത ഇപ്പോൾ പ്രശ്നം എന്താ സംഭവിച്ചത് സീറ്റ് ബെൽറ്റ് ഇടാത്ത കാരണം കാറിന്റെ വേഗത കുറഞ്ഞോളൂ ഇദ്ദേഹത്തിന്റെ വേഗത കുറഞ്ഞില്ല അപ്പോൾ എന്ത് സംഭവിക്കും റിലേറ്റീവ് മോഷൻ അല്ലേ റിലേറ്റീവ് മോഷൻ അപ്പൊ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് തനിയെ ഇങ്ങനെ പൊങ്ങി നേരെ മുന്നോട്ട് പോയിട്ട് ഈ ടെമ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞ ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ഗ്ലാസിൽ പോയി നിങ്ങൾക്കറിയാം വിൻഡ്ഷീൽഡ് ഗ്ലാസ് നല്ല ടഫറ്റ് ഗ്ലാസ് ആണ് ലാമിനേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്തതാണ് പെട്ടെന്ന് പൊട്ടത്തില്ല ആദ്യം കിട്ടുന്ന ഇടിയിൽ തന്നെ ഈ ഇടി ഇവിടെ ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ തലച്ചോറിനകത്തേക്ക് ആ ഫോഴ്സ് അത്രയും കയറുമ്പോൾ തലച്ചോറ് കൊളാപ്സ് ആവും ആളപ്പോഴേ മരിക്കും കോമ സ്റ്റേജിലായി ഇനി ഡേഞ്ചർ അതല്ല അതിനെക്കാട്ടും വലിയ ഡേഞ്ചർ ഇദ്ദേഹം ഈ മുന്നോട്ട് പോയ പോക്കില് അവിടുന്ന് സ്റ്റിയറിംഗിന്റെ ഭാഗം കയറി വരുന്നുണ്ട് ഇങ്ങോട്ട് ഇടിച്ചുകൊണ്ട് കയറി വരുന്നു ഈ നെഞ്ചിലായിരിക്കും ആദ്യം സ്റ്റിയറിംഗ് വന്ന് ഇടിക്കും സങ്കല്പിച്ച ഇവിടെയാണ് സ്റ്റിയറിംഗ് അപ്പൊ സ്റ്റിയറിംഗിന്റെ നോക്ക് സ്റ്റിയറിംഗിന്റെ വട്ടമുള്ള ഭാഗമല്ലേ റൗണ്ട് ആ റൗണ്ടുള്ള ഭാഗം ഈ രണ്ട് സൈഡിലായിട്ട് ഇടിക്കും റിബ് പൊട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം വാരിയലുകൾക്ക് പൊട്ടലേറ്റാൽ അകത്തേക്കാണ് പൊട്ട പുറത്തേക്കല്ല പൊട്ട ഇടി കിട്ടുന്ന കഴിഞ്ഞാൽ പൊട്ടി അകത്തേക്കാണ് പോവാ അങ്ങനെ അകത്തേക്ക് പോയാല് കരളിലേക്കും ഹൃദയത്തിലേക്കും ആയിരിക്കും ഓടിഞ്ഞ് കുത്തിക്കാറ് ഇന്റേണൽ ബ്ലീഡിങ് അതായത് അകത്തുള്ള ആ ഓർഗനിന്റെ അകത്തെല്ലാം ബ്ലീഡിങ് വന്നിട്ട് എപ്പോഴാണോ നമ്മൾ പുറത്തിറക്കാൻ വേണ്ടി വലിച്ച് താഴെ ഇടുന്നത് അപ്പോഴാണ് വായ്പട ബ്ലഡ് വരുന്നത് അതുവരെ നമ്മൾ അറിയില്ല ഇന്റേണൽ ബ്ലീഡിങ് നടന്ന കാര്യം ഓക്കെ അപ്പൊ ഇതാണ് സംഭവിക്കുക ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടാലോ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ ആ ഇടി കിട്ടുന്ന നിമിഷം ഫസ്റ്റ് ഈ പറഞ്ഞ 120 നിന്ന് 180 എന്ന് കുറഞ്ഞു വരുന്ന നിമിഷം തന്നെ ഇദ്ദേഹത്തിന്റെ മുന്നോട്ട് പോകാൻ വേണ്ടി ഫോഴ്സ് കൊടുക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇങ്ങനെയായിരിക്കും പിടിച്ചു വെച്ചിരിക്കും അപ്പൊ ആ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ സീറ്റ് ബെൽറ്റിന്റെ എഞ്ചിനീയറിംഗ് ഡിസൈൻ കാരണം അത് ബാക്കിലെ സീറ്റിനോട് ചേർത്ത് പിടിക്കും മാക്സിമം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് ഈ സ്റ്റിയറിംഗിൽ പോയി ഇടിക്കുകയോ തല പോയി ഇടിക്കുകയോ ചെയ്യില്ല അങ്ങനെയാണ് സീറ്റ് ബെൽറ്റിന്റെ രക്ഷപ്പെട്ടത് ഇനി രാത്രി വിളിക്കൂ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞു ഇല്ല അവിടെ വരുന്നു താങ്ക് യു കൈ കൊടുത്താ